വണ്ടിപ്പെരിയാർ കേസിലെ വിധി പരിശോധിച്ച ശേഷം പ്രതികരിക്കാമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ. 6 വയസ്സുകാരിയുടെ കുടുംബത്തിന് സർക്കാർ നിയമസഹായം നൽകുമെന്നും മന്ത്രി പറഞ്ഞു. ഞാൻ കൃത്യമായിട്ട് എൻ്റെ ഇത് ഇന്നത്തെ ദിവസം ഇന്നലെ ഇന്നും ഞാൻ പൂർണ്ണമായിട്ട് ഇവിടെയാണ്. അതിനെക്കുറിച്ച് എനിക്ക് കൃത്യത ഇല്ല. അതെന്താണെന്ന് നമുക്ക് പരിശോധിക്കാം, എങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. ആ കുടുംബത്തിന് എന്തെങ്കിലും മറ്റു രീതിയിലുള്ള സഹായം വേണമെന്നുണ്ടെങ്കിൽ അതെല്ലാം ഗവൺമെൻറ് ചെയ്തു കൊടുക്കുകയും ചെയ്യും. ആ നിയമസഹായം എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ. കെ വി സന്തോഷ് കുമാർ ഉണ്ട് വിവരങ്ങളുമായി. സന്തോഷ്, വെറുതെ വിടുന്നു എന്ന ഒറ്റവരി വാചകമാണ് വിധി പ്രസ്താവത്തിൽ ഉണ്ടായിരുന്നത്. അതിനപ്പുറത്തേക്ക് ഈ വെറുതെ വിടലിലേക്ക് എത്തിച്ച കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഈ അർജുൻ അല്ല പ്രതിയെങ്കിൽ പിന്നെ ആര് എന്നൊരു ചോദ്യമുണ്ടല്ലോ. എങ്ങനെയായിരിക്കും ഇതിലെ തുടർ നടപടികൾ? ശല്യ, എന്തായാലും ഓപ്പൺ കോടതിയിൽ കോടതി പറഞ്ഞത് ഈ പ്രതിയെ വെറുതെ വിടുന്നുവെന്ന് മാത്രമാണ്. ഈ വിധിയുടെ പകർപ്പ് ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല. അവസാന ഇത് അല്പസമയത്തിനും ലഭിക്കുമെന്നാണ് ഇപ്പോൾ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ നമ്മളെ കണ്ടപ്പോൾ പറഞ്ഞത്. എന്തായാലും തെളിവുകൾ ശാസ്ത്രീയമായ ആവശ്യമായ ശാസ്ത്രീയ തെളിവുകൾ ഉണ്ടായിരുന്നുവെന്നാണ് പ്രോസിക്യൂഷൻ ഇപ്പോഴും പറയുന്നത്. എന്നാൽ തെളിവുകളുടെ അഭാവമാണ് ഇത്തരത്തിലൊരു വിധിയിലേക്ക് നയിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശാസ്ത്രീയമായ തെളിവുകളെല്ലാം ശേഖരിച്ചിരുന്നു, ഇതെല്ലാം കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ടെന്ന് പ്രോസിക്യൂഷൻ പറയുന്നുണ്ട്. അതേസമയം ഡി എൻ എ പരിശോധനയ്ക്ക് ആവശ്യമായ സാമ്പിൾ ഇല്ലായിരുന്നു എന്നൊരു പോരായ്മയും ഇതിൽ ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തെളിവുകൾ നശിപ്പിക്കാനായിട്ട് പ്രതിക്ക് അവസരം, അതായത് ഈ കേസ് ആദ്യഘട്ടത്തിൽ ഇതൊരു അസ്വാഭാവിക മരണം എന്ന രീതിയിലാണ് കേസ് എടുത്തത്. അതിനുശേഷം ഈ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷമാണ് ഈ കേസിൽ ഇത് കുട്ടിയെ പീഡനത്തിനിരയായിട്ടുണ്ടെന്നും കൊലപാതകമാണെന്നുമുള്ള കാര്യങ്ങൾ കണ്ടെത്തുന്നത്. അപ്പോൾ ഈ ഇതിന് വന്ന ഒരു 2 ദിവസത്തെ കാലതാമസമുണ്ടായി. ഈ സമയം കൊണ്ട് പ്രതിക്ക് തെളിവ് നശിപ്പിക്കാൻ ആവശ്യമായ സമയം കിട്ടിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ പറയുന്നത്. പോലീസ് അന്വേഷണത്തിൽ വലിയ വീഴ്ച ഉണ്ടായിട്ടില്ലെന്നും പ്രോസിക്യൂഷൻ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അല്പസമയം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ച് ഇനി അപ്പീൽ നൽകും എന്നാണ് പ്രോസിക്യൂഷൻ ഇപ്പോൾ പറഞ്ഞത്. ഇത് സംബന്ധിച്ച് ഡയറക്ടർ ജനറൽ പ്രോസിക്യൂഷനെ സംബന്ധിച്ച് റിപ്പോർട്ട് നൽകും, അപ്പീൽ നൽകുന്നതിനുള്ള ശുപാർശ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ വിധി എന്തായാലും വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവമായിരുന്നു. അതിനുശേഷം ഈ വളരെ വൈകാരികമായിട്ടാണ് പെൺകുട്ടിയുടെ ബന്ധുക്കളും അതുപോലെ മാതാപിതാക്കളും ബന്ധുക്കളും എല്ലാം പ്രതികരിച്ചത്. കോടതി വളപ്പിൽ വെച്ച് വളരെ വൈകാരികമായ പ്രതികരണങ്ങളാണ് ഉണ്ടായത്. ഇവർ ഈ 12 വർഷത്തിന് കാത്തിരിപ്പ് ശേഷം ഉണ്ടായ കുട്ടിയാണ്, ഈ കുട്ടിക്ക് നീതി ലഭിച്ചില്ല എന്നുള്ള രീതിയിൽ വളരെ വൈകാരികമായി പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ഒപ്പം പിന്നീട് പ്രതിയെ ഇറക്കിക്കൊണ്ടുപോകുമ്പോൾ ആക്രമണത്തിൻ്റെ സാധ്യതയുണ്ടെന്ന് പോലീസ് കണക്ക് കൂട്ടിയിരുന്നു. അതുകൊണ്ട് കൂടുതൽ പോലീസ്, കട്ടപ്പന പോലീസ് സ്റ്റേഷനിൽ നിന്നും കൂടുതൽ പോലീസുകാരെത്തി, സി ഐയുടെ നേരത്തുള്ള പോലീസ് സംഘം എത്തിയിട്ടാണ് പ്രതിയായി ചേർക്കപ്പെട്ടിരുന്ന അർജുനെ പോലീസ് ജീപ്പിൽ പുറത്തേക്ക് കൊണ്ടുപോയത്. പീരുമേട് സബ് ജയിലിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. കോടതി ഉത്തരവ് അവിടെ ലഭിച്ചു കഴിഞ്ഞതിന് ശേഷമായിരിക്കും കോടതിയിൽ നിന്നും ജയിലിൽ നിന്നും അർജുനെ വിട്ടയക്കുക. എന്തായാലും പ്രോസിക്യൂഷനുമായി അല്ലെങ്കിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറുമായി ആലോചിച്ച ശേഷം അപ്പീൽ നൽകുന്ന കാര്യത്തിലും തീരുമാനമെടുക്കുമെന്നാണ് പെൺകുട്ടിയുടെ കുടുംബാംഗങ്ങൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ വിധി വന്നതിന് ശേഷം എന്താണ് ഇക്കാര്യത്തിൽ ഉണ്ടായ പോരായ്മകൾ എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം അടുത്ത നടപടിയിലേക്ക് നീങ്ങാനാണ് പ്രോസിക്യൂഷൻ്റെ തീരുമാനം. ശാലിനി, ശരി, സന്തോഷം.